ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനമായിരുന്നു ന്യായ് പദ്ധതി. കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ വംശജനായ അഭിജിത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയതിന് പിന്നാലെ ന്യായ് രൂപകൽപ്പന ചെയ്തത് അഭിജിത്താണെന്ന അവകാശവുമായി രാഹുൽ ഗാന്ധി രംഗത്തുവന്നിരുന്നു. എന്നാൽ രാഹുലിന്റെ ഏറ്റവും പുതിയ നുണക്കഥയാണ് അതെന്ന് തെളിയിച്ച് നേരിട്ട് രംഗത്തുവന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിജിത് ബാനർജി. ന്യായ് തയ്യാറാക്കിയത് നൊബേൽ സമ്മാന ജേതാവ് അഭിജിത് ബാനർജിയാണെന്ന വാദങ്ങൾ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. നൊബേൽ ജേതാവായ അഭിജിത്താണ് ന്യായിൻ്റെ ആസൂത്രണത്തിന് പിന്നിലെന്നും ന്യായ് നടപ്പാക്കാനായാൽ വൻ വിപ്ലവമാകുമെന്നാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ വീമ്പിളക്കിയത്. രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക വാദരയും പിന്നാലെ അനിയൻ്റെ വാദത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു. എന്നാൽ ഇതിനെതിരെ അഭിജിത്ത് തന്നെ നേരിട്ട് പ്രതിരോധവുമായി രംഗത്ത് വന്നതോടെ നുണയുടെ ചീട്ടു കൊട്ടാരം തകർന്നു വീഴുകയായിരുന്നു. ന്യായ് പദ്ധതിയിൽ തനിക്ക് ഒരു പങ്കാളിത്തവുമില്ല. കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ടവരുമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പദ്ധതിയോട് തനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് നൽകുക മാത്രമാണ് ചെയ്തതെന്നും അഭിജിത്ത് അറിയിച്ചു. ഒരു വ്യക്തിക്ക് പ്രതിവർഷം ലഭിക്കേണ്ട മാന്യമായ വരുമാനം എത്രയാണെന്നതിലായിരുന്നു കോൺഗ്രസ് ഉപദേശം തേടിയത്. അതൊരു വെല്ലുവിളിയായി കണ്ടാണ് മറുപടി നൽകിയത്. ഈ ചോദ്യം BJP ചോദിക്കുകയായിരുന്നെങ്കിൽ അവർക്കും ഇതേ ഉത്തരം നൽകുമായിരുന്നു എന്നും അഭിജിത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ന്യായ് താൻ രൂപകൽപ്പന ചെയ്തതല്ല. അത്തരത്തിലൊന്നിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ തനിക്ക് താല്പര്യവുമില്ലെന്നും അഭിജിത്ത് പറഞ്ഞു. എന്നാൽ പദ്ധതിയുടെ നടത്തിപ്പ് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. UPA സർക്കാർ അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ തന്നെ പദ്ധതി നടപ്പാക്കുന്നതിൽ മാറ്റം വരുത്തുന്നതിനായി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുമായിരുന്നു എന്നും അഭിജിത്ത് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കാനിരിക്കുന്ന UBI പദ്ധതിയെക്കുറിച്ചും അഭിജിത്ത് വിശദീകരിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു നിശ്ചിത തുക പ്രതിമാസം നൽകുക എന്ന പദ്ധതിയാണ് UBI. യൂണിവേഴ്സൽ ബേസിക് ഇൻകം അഥവാ സാർവത്രിക അടിസ്ഥാന വരുമാനം എന്ന ഈ പദ്ധതി സംബന്ധിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് മികച്ച അഭിപ്രായമാണെന്ന് അഭിജിത് ബാനർജി പറഞ്ഞു. ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞിട്ടുമുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഒരു രാജ്യത്തെ ദാരിദ്ര്യം മൊത്തമായി ഇല്ലാതാക്കാൻ മാന്ത്രിക വടിയൊന്നുമില്ല. ധനികരെ കേന്ദ്രീകരിച്ചാണ് വളർച്ച രേഖപ്പെടുത്തുന്നത്. അത് ദാരിദ്ര്യത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം പ്രകടമാണ്. റിയൽ എസ്റ്റേറ്റ് വളർച്ചയെ നാം എതിർത്താലും ഇല്ലെങ്കിലും അത് പലതരം തൊഴിലുകൾ സൃഷ്ടിച്ച് ഒട്ടേറെ പണം ഗ്രാമങ്ങളിലേക്ക് ഒഴുകാൻ കാരണമായിട്ടുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന അവകാശവാദവുമായാണ് രാജ്യത്തെ 20% നിർദ്ധനരുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിവർഷം 72,000 രൂപ നിക്ഷേപിക്കുന്ന ന്യായ് പദ്ധതി കഴിഞ്ഞ മാർച്ചിൽ കോൺഗ്രസ് അവതരിപ്പിച്ചത്. 5 കോടി കുടുംബങ്ങൾക്കും 25 കോടി ജനങ്ങൾക്കും ഗുണം ലഭിക്കുമെന്നുമാണ് പദ്ധതി വിഭാവനം ചെയ്തത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്തിയോടെയാണ് അഭിജിത്ത് ന്യായ് തൻ്റേതല്ലെന്ന സ്ഥിരീകരണമായി എത്തിയത്. നൊബേൽ കരസ്ഥമാക്കിയതിന് അഭിജിത്തിനെ അഭിനന്ദിക്കുന്നു. ഇടതുപക്ഷ ചിന്തകനാണ് അദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ മിനിമം വേതന പദ്ധതിയെ പുകഴ്ത്തിയ വ്യക്തിയാണ് അഭിജിത്ത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നായിരുന്നു പീയൂഷ് ഗോയലിൻ്റെ പ്രസ്താവന. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.